ഗ്രാമം കാട്ടാന ഭീതിയിൽ കഴിയുന്നത് കുടുംബങ്ങൾ മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൾ ഉൾപ്പെടുന്ന മുപ്പ്ളി ഗ്രാമത്തിൽ ഇരുപത്തഞ്ചോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് വനംവകുപ്പിന്റെ തേക്ക് തോട്ടവും ഹാരിസൺ പ്ലാന്റേഷന്റെ റബ്ബർ തോട്ടവും അതിരിടുന്ന മുപ്പ്ളി ഗ്രാമത്തിൽ കാട്ടാനകളുടെ ശല്യം അനുഭവപ്പെടാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ് ഹാരിസൺ തോട്ടത്തിനോട് ചേർന്നൊഴുകുന്ന മുപ്പ്ളി പുഴ കടന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് രാത്രിയായാൽ കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ പുലരും വരെ വീട്ടുമുറ്റങ്ങളിലും കൃഷിത്തോട്ടങ്ങളിലും വിഹരിക്കുന്നതിനാൽ വീട് വിട്ട് വെളിയിലിറങ്ങാനാകാത്ത സാഹചര്യമാണുള്ളതെന്ന് മുപ്പ്ളിയിലെ മുതിർന്ന കർഷകൻ കുഴിവിള ജോൺ പറഞ്ഞു രണ്ടു വർഷം കൊണ്ടാണ് വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം എത്ര ലൈറ്റ് വരെ പോകും വാഴ തെങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവാണ് നേരത്തെ വീട്ടുപരിസരത്ത് കാട്ടാനകൾ വന്നാൽ ലൈറ്റ് ലൈറ്റിടുകയോ ചൂട്ട് കത്തിച്ചു കാണിക്കുകയോ ചെയ്താണ് ഇവയെ അകറ്റാറുള്ളത് എന്നാൽ ഇപ്പോൾ വെളിച്ചം കണ്ടിട്ടും ആനകൾ നിന്ന് മാറാതെ നിൽക്കുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ഏതു സമയവും ആനകൾ വീടുകൾക്ക് നാശമുണ്ടാക്കുമെന്നു ഭയന്നാണ് ഇവിടത്തെ കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്ത പ്രദേശമായതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായം തേടാനും ഇവർക്കാവുന്നില്ല ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ലാൻഡ് ഫോൺ കണക്ഷൻ ലഭ്യമാക്കാൻ ബി അധികൃതർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ കാട്ടാന ശല്യം തടയുന്നതിനായി വനാതിർത്തിയിൽ സോളാർ വേലി കെട്ടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കോടാലിയിൽ നിന്ന് മുപ്പളി ഗ്രാമത്തിലേക്ക് വരുന്ന റോഡ് ഒരു കിലോമീറ്ററോളം വനത്തിലൂടെയാണ് കടന്നു ഈ ഭാഗത്ത് റോഡരികിൽ അടിക്കാട് വളർന്നു നിൽക്കുന്നതിനാൽ കാട്ടാനകൾ റോഡരികിൽ നിൽക്കുന്നത് യാത്രക്കാർക്ക് കാണാൻ കഴിയാറില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി ഇരുചക്രവാഹന യാത്രക്കാർ കാട്ടാനയുടെ മുന്നിലകപ്പെടാൻ ഇത് കാരണമാകുന്നു ശനിയാഴ്ച രാത്രി മുപ്പളിയിലെ ഭാര്യ വീട്ടിലേക്ക് വന്ന പുത്തൻചിറ സ്വദേശി ഫിറോസ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് അടിക്കാട് കാഴ്ച മറച്ചതുകൊണ്ടാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മുപ്പിളി തേക്ക് തോട്ടത്തിലൂടെ കടന്നുപോയ കുണ്ടായി സ്വദേശി രതീഷും റോഡരികിൽ നിന്നിരുന്ന കാട്ടാനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു ഇവിടെ ചെറുപ്പം കാട്ടാനകൾ യാത്രക്കാർക്ക് ഭീഷണിയായ സാഹചര്യത്തിൽ തേക്ക് തോട്ടത്തിലൂടെ കടന്നുപോകുന്ന മുപ്പ്ലി റോഡിലെ ഇരുവശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്നും റോഡരികിൽ സോളാർ വിളക്കുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ റോഡിലെ സോളാറിന്റെ ഇട്ട് ഇട്ടുതരികയും ഇതിൽ ഒരു അഞ്ഞൂറ് മീറ്റർ നീളം മാത്രമേ വഴിവിളക്കിടേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ രണ്ട് സൈഡിലും ഇലക്ട്രിസിറ്റി വന്നു നിൽക്കുന്നുണ്ട് ഇത് ഭരണാധികാരികൾ ഞങ്ങൾക്ക് ചെയ്തു തരികയും വേണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുക കാട്ടാനകളിൽ നിന്ന് ജീവനും കാർഷിക വിളകൾക്കും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് മോപ്പിളി നിവാസികൾ ന്യൂസ് കൊടകര